സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം ഏത് തരത്തിലുള്ള വീഡിയോകളാണ് വൈറലാകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചില വീഡിയോകൾ നമ്മെ ഒരുപാട് ചിരിപ്പിക്കുകയും മറ്റത് ചിലത് നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടും ചെയ്യുന്ന വീഡിയോകളുമുണ്ട്. സോഷ്യൽ മീഡിയ ഈ ആഴ്ചത്തെ ട്രെൻഡിംഗ് ആയ വീഡിയോകളുമായി സോഷ്യൽ സ്റ്റാറ്റസിൽ ഞാൻ ലിൻഡ. വളരെ സന്തോഷവും ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുന്നതുമായ നിമിഷമാണ് ഓരോരുത്തർക്കും അവരുടെ വിവാഹദിനം. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ തങ്ങളുടെ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വധൂവരന്മാർ. എന്നാൽ ചിലപ്പോൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും നടന്നെന്ന് വരില്ല. മുൻകൂട്ടി നമ്മൾ വിചാരിക്കാത്ത ചില സാഹചര്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അത്തരത്തിൽ ഒരു വിവാഹ ദിവസം വധു നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത്. થોડા દૂર જો, હવા અવાજ હોય ને, હવા અવાજ અરે હટ્ટ പാലാപ്പള്ളി തിരുപ്പള്ളി പുകളേറും രകുളി നാളാണേ. ഈ പാട്ട് കേട്ടാൽ ഒന്ന് ഡാൻസ് കളിക്കാത്ത മലയാളികളുണ്ടോ? മലയാളികളെ അടുത്തിടെ ഏറെ രസിപ്പിക്കുകയും ചുവട് വെപ്പിക്കുകയും ചെയ്ത പാട്ടാണിത്. പിന്നെ മറ്റൊരു ചിത്രത്തിൽ ചാക്കോച്ചൻ ഡാൻസ് ചെയ്യുന്നത് കണ്ട് വെറൈറ്റി അല്ലേ എന്ന് നമ്മൾ പറയുകയും ചെയ്തു. ഇതൊന്നും പോരാഞ്ഞ് കഴിഞ്ഞ ആഴ്ച ഒരു പാട്ട് കേട്ട് ഉത്സവപ്പറമ്പിൽ തകർപ്പൻ ഡാൻസ് കളിച്ച ഒരച്ഛനെ നമ്മൾ കണ്ടിരുന്നല്ലോ. പിന്നെ പള്ളിയിലച്ഛന്മാരുടെയും ഡാൻസും പിന്നോട്ടല്ലെന്ന് ചില വീഡിയോകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇപ്പോൾ ഇതൊന്നുമല്ല വൈറലായിരിക്കുന്നത്. പാലാപ്പള്ളി തിരുപ്പള്ളി എന്ന പാട്ടിന് ഒരു സിസ്റ്റർ ഡാൻസ് ചെയ്താലോ? എന്നാൽ അതും സംഭവിച്ചു. അതാണിപ്പോൾ വൈറലാകുന്നത്. നമുക്ക് ആ സിസ്റ്ററിന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്നത്തെ കാലത്ത് സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടില്ലെങ്കിൽ എന്ത് കല്യാണം എന്നായിട്ടുണ്ട്. ശരിക്കും നോക്കിയാൽ അതൊക്കെ ഒരു കഥ പറയുന്നത് പോലെ ഷൂട്ട് ചെയ്തെടുക്കുന്ന ബിരുദന്മാർ ക്യാമറാമാൻമാരെയും കാണാം. ഓരോ ഷൂട്ടും മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമാക്കാമെന്നാണ് ആളുകളുടെ ചിന്ത. ഇനി കാണുന്നത് ഒരു കിടിലൻ സേവ് ദി ഡേറ്റ് ഷൂട്ടാണ്. സംഗതി ഇതാരും അനുകരിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. കാര്യം വെറൈറ്റിക്ക് വേണ്ടി ഒപ്പിച്ച പണി. അത് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകൂ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ വരുത്തരുതെന്നാണ് പ്രാർത്ഥന.
ഷെഫ് കിടിലൻ ഫുഡ് കണ്ടാൽ എവിടെ കണ്ടാലും നമ്മൾ വിടില്ല. എവിടെയാണെങ്കിലും നല്ല രുചിയുള്ള ഭക്ഷണം കണ്ടാലും അതിന് എത്ര കിലോമീറ്റർ പോകേണ്ടി വന്നാലും നമ്മൾ മലയാളികൾ അത് കഴിച്ചിരിക്കും. ചിലപ്പോൾ ചില വ്യത്യസ്ത തരത്തിലുള്ള ഫുഡ് കോമ്പിനേഷനുകൾ നമ്മൾ പരീക്ഷിക്കുന്നത് നമുക്കിഷ്ടമാണ്. പഴംപൊരിയും ബീഫും കിട്ടിയാൽ മലയാളികൾ വിടാത്ത അവസ്ഥയാണ്. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ബീഫ് പൊട്ടിത്തെറിച്ചത്, ചിക്കൻ ചീത്ത വിളിച്ചത്, അങ്ങനെ എന്തൊക്കെ പേരിടാമോ ആ പേരുകളിലെല്ലാം ഫുഡ് കിട്ടും. പക്ഷേ എത്രയൊക്കെ കാലം കഴിഞ്ഞാലും മുട്ടയും സവാളയും ഇല്ലാതെ ഓംപ്ലേറ്റ് അടിക്കാൻ കഴിയില്ല എന്നത് വലിയൊരു കഷ്ടം തന്നെയാണല്ലേ, പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഒരു കിടിലൻ വെറൈറ്റി ഓംപ്ലേറ്റ് കണ്ടത്. അതിൻ്റെ റെസിപ്പി കണ്ടാൽ നമ്മൾ എന്തായാലും വീട്ടിൽ പരീക്ഷിക്കുമെന്ന കാര്യത്തിൽ അതെന്താ നിങ്ങളുടെ തലയിലൊക്കെ നര കയറി തുടങ്ങി, പ്രായമായി തുടങ്ങി, ഇനിയും നന്നായി കൂടെ എന്ന് ചോദിക്കുന്നവരോട് ഈ വീഡിയോ കാണിച്ചാൽ പ്രശ്നം തീരും. പ്രായമായി എന്ന് കരുതി ഒതുങ്ങിക്കൂടി വീട്ടിലിരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും കഴിയുമോ? വല്ല ഷുഗറും പ്രഷറും കേടി മൂലക്കിരിക്കാമെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചിലത് ചെയ്തേലേ പ്രായം കുറയൂ. ആസ്വദിക്കേണ്ട സമയത്ത് ആസ്വദിക്കണം, അല്ലെങ്കിൽ എന്തിനീ ജീവിതം? നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറയട്ടെ, ദാ ഈ വീഡിയോ കണ്ടെന്ന് ആളുകളെ കണ്ടുപിടിക്കണം. സിനിമ കാണാത്തവരായി ആരുമില്ലെന്ന് തോന്നുന്നു. ഗ്യാങ്ങിനൊപ്പം വരുന്നവൻ ഗ്യാങ്സ്റ്റർ, പക്ഷെ അവൻ ഒറ്റയ്ക്കാണ് വന്നത്. മൂൺസ്റ്റർ, ഒരു മൂൺസ്റ്റർ, ഇത് ചെറിയ കളിയല്ല എന്ന് മിസ്റ്റർ എന്ന് പറയുന്നവരോട് ഒരു മറുപടിയായിട്ടാണ് ഈ താരം എത്തുന്നത്. തന്നെ നേരിടുന്നവരെ ഒറ്റയ്ക്ക് തകർക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സിനിമയിലെ രംഗങ്ങളും ഓർമ്മ വരുന്നു. അതെന്താണെന്ന് അറിയുമോ? വിശേഷം കണ്ടു തന്നെ അറിയണം. നിങ്ങളിത് കാണുക, ശ്വാസം അടക്കി പിടിച്ച് കാണുക. എ ക്യാമറ വന്നതോടെ ബൈക്ക് യാത്രക്കാർ പിൻസിലേറ്റിലിരിക്കുന്നവരും ഹെൽമെറ്റ് വെക്കണമെന്ന ആർക്കും പുതിയ അറിവല്ല. എത്ര പേർ അത് പാലിക്കുന്നുണ്ടെന്ന ചോദ്യമായി അവശേഷിക്കുമ്പോഴും ഇരുചക്ര വാഹനത്തിലെ രണ്ട് യാത്രക്കാരും സുരക്ഷയ്ക്കായി ഹെൽമെറ്റ് ധരിക്കണമെന്നാണ് നിയമം. ഇപ്പോൾ നീ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ അറിയാനെന്നല്ലേ നിങ്ങളുടെ മനസ്സിലുള്ള വിചാരം? നിയമം നിയമമാണെന്നാണ് ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന്. വീഡിയോയിലേക്ക്.
பார்த்து போட்டு போனை போனை பாத்துக்கலாம். இதான் பார்க்க முடியாது. அது நம்ம அதுவும் இல்ல, இதை பார்க்க முடியாது போல இருக்கு. நம்மளாலே பார்க்க முடியாது. இன்னொருத்தவங்களும் நம்மள பாத்துட்டு வரேன். நாய் மாதிரி இருக்கு பசங்க சொன்னாங்க. லேட்டா தான் நானே பார்த்தேன். நீ தான் பார்த்த. ഓരോ ദിവസവും കാട്ടിലെ നിരവധി ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അരി തിന്നുന്ന അരിക്കൊമ്പനും ചക്ക തിന്നുന്ന ചക്കക്കൊമ്പനും മാങ്ങാ തിന്നുന്ന മാങ്ങാക്കൊമ്പനുമാണ് ഇപ്പോഴത്തെ താരങ്ങൾ. അവർക്ക് ഫാൻസ് ക്ലബും വരെയുണ്ട്. എന്നാൽ മൃഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കരുത്തന്മാർ ഒരുമിക്കുമ്പോൾ ചരിത്രം വഴിമാറുമെന്നൊക്കെ എവിടേക്കോ കേട്ടിട്ടുണ്ട്. ചരിത്രം വഴിമാറിയില്ലെങ്കിൽ ഏക ആശ്രയം കണ്ടം വഴി ഓടുക എന്നതാണ്. സി ഐ ഡി മൂസ കണ്ട് ചിരിക്കാത്ത മലയാളികളില്ല. അതിന്റെ ക്ലൈമാക്സ് മലയാള സിനിമയിൽ തന്നെ എക്കാലവും മികച്ച സീനുകളിലെ ഒന്നാണ്. ആ സീൻ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പുനരാവിഷ്കരിക്കുകയാണ് ഈ കൊച്ചു മിടുക്കന്മാർ. കുട്ടിക്കാലത്തെ സൗഹൃദങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കാനാകില്ല. നമ്മുടെ മനസ്സിന്റെ കോണിൽ എപ്പോഴും അതുണ്ടാകും. പല വഴിക്ക് പിരിഞ്ഞു പോയ കൂട്ടുകാരെ പിന്നീട് കാണാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അധികവും. പണ്ടുകാലത്ത് ഇവരെ കണ്ടുപിടിക്കുക എന്നത് കുറച്ച് ഡാർക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ അരങ്ങ് വാഴുന്ന ഈ കാലത്ത് ഈസിയായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനൊരു കുട്ടിക്കാലത്തെ കൂട്ടുകാരിയെ കണ്ടെത്തുന്ന കഥയാണിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വൈറലാകുന്നത്. ഒടുവിലവർ കണ്ടുമുട്ടുകയാണ്, സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയാണ്. സ്റ്റാറ്റസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കണ്ടുമുട്ടാം.